ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 15 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് നടത്തി. 85 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചു. വർക്കല താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബിജു ബി നെൽസൺ, ഡോക്ടർ സിയാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടത്തിയത്. വാക്സിനേഷൻ ഡ്രൈവിന്റെ ഉദ്ഘാടനം RBSK നഴ്സ് അനി സജീവ് നിർവഹിച്ചു. RBSK നഴ്സ് പ്രവീണ, കോവിഡ് വാർഡൻ കണ്ണൻ, ആശാപ്രവർത്തകയായ വിനീത എന്നിവർ വാക്സിനേഷൻ ഡ്രൈവിൽ പങ്കെടുത്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ OV കവിത സ്വാഗതം ആശംസിച്ചു. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഒരു വാക്സിനേഷൻ സെന്റർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു വാക്സിനേഷൻ സെന്റർ ആണ്. നമുക്ക് ഏകദേശം 1200 പരം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 80% കുട്ടികൾ ഇതുവരെയും വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇനി 20% കുട്ടികളുടെ വാക്സിനേഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൽ കുറച്ച് കുട്ടികൾ കോവിഡ് പോസിറ്റീവ് ആയ കുട്ടികൾ, അവർക്ക് അതിനുള്ള ടൈം ആയിട്ടില്ല. ആ കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും ഇന്ന് വാക്സിനേഷൻ പൂർത്തിയാക്കുന്നതാണ്. വർക്കല താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിജു സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നത്. അതിൽ നമ്മുടെ PTA ഭാരവാഹികളുടെയും സമീപവാസികളുടെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാം ഒരു കൂട്ടായ്മയോടുകൂടിയാണ് ഈ പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹെഡ്മാസ്റ്റർ സജീവ്, PTA പ്രസിഡന്റ് ഷൈൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ യഹിയ കൃതജ്ഞത രേഖപ്പെടുത്തി. NSS വോളണ്ടിയർമാർ കോവിഡ് ബോധവൽക്കരണം നടത്തുകയും വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. അധ്യാപകരുടെയും PTAയുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് വാക്സിനേഷൻ പ്രോഗ്രാം നടത്തിയത്. HP ന്യൂസ്, വർക്കല.